ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നാരങ്ങ സോഡ കഴിക്കുന്ന ആ ഒരു ഫീലായിരിക്കും ഇതിനും ഉണ്ടാവുക. ഇതിന് പേരിട്ടിരിക്കുന്നത് പുളി സോഡ എന്നാണ്. പുളി വെച്ചിട്ട് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു പേര് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ അൽഫാസ് ട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് പുളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചതുക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഒരു ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു ഫ്ലേവർ മതി. അതുകൊണ്ടാണ് ഈ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ തന്നെ ഒരു മാസം വരെ കേടാവാതിരിക്കും. നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് വെള്ളമൊന്നും തട്ടാതെ നിങ്ങൾ വെച്ചാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിൽ കൂടെ ഒന്ന് ഇതിൻ്റെ സിറപ്പ് മാത്രം എടുക്കാം. അപ്പോൾ ഞാനിതൊരു അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പുളി കറികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നമ്മൾ ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കറികളിലൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പുളി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് കസ്കസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കസ്കസ് നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് സോക്കായിട്ട് കിട്ടും. അപ്പോൾ കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ കസ്കസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ് എടുക്കാം. അതിലേക്ക് ഒരു രണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കസ്കസ് ഒരു ടീസ്പൂണോ രണ്ടോ ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം പുളി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കും ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത സോഡ ഒഴിച്ചു കൊടുക്കാം. സോഡ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ പുളിസോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ് ഇത് കുടിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിതിപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലൂടെ കാണാം.